എല്ലാ കാറ്റഗറിക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ സിലബസ് നോക്കിയാൽ കാണാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ കാറ്റഗറിക്കാരും കാണണം ആദ്യത്തെ ക്ലാസ് ഇതുപോലെ തന്നെ ഗ്രോത്ത് ആയിരുന്നു ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് ഡെവലപ്മെൻറ്റ് ഗ്രോത്തിൻ്റെ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ എൻസ്ക്രീനായി തരാം അപ്പോൾ അത് കാണുക തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക വികസനം എന്ന് പറയുന്നത് വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ വ്യതിയാനമാണ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് അതൊരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജനനം മുതൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റിയിലേക്ക് നയിക്കുന്നു അപ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് വളച്ച അങ്ങനെയല്ലായിരുന്നു ഇറ്റ്സ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ഒരു പർട്ടിക്കുലർ മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവുന്ന അല്ലെങ്കിൽ പക്വത എത്തി കഴിയുമ്പോൾ നിന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ കൈകാലുകൾ വളർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വളച്ച എന്നുള്ള ടേമാണ് ഉപയോഗിക്കുന്നത് നേരെ തിരിച്ച് ആ കുട്ടി ആ വളർന്ന കൈകാലുകൾ ഉപയോഗിച്ച് ഒരു കപ്പ് പിടിക്കുന്നു അല്ലെങ്കിൽ കൈകൾ കൂട്ടി പിടിക്കാനുള്ള ഒരു ശക്തി ആർജിക്കുന്നു അല്ലെങ്കിൽ ഒരു കഴിവ് ആർജിക്കുമ്പോൾ നമ്മളവിടെ ഒരു വികസനം സംഭവിച്ചെന്ന് പറയും വികസനം എന്ന് പറയുന്നത് ജീവിയുടെ സമഗ്രമായ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു ഓവറോൾ ചേഞ്ചസ് എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും വരുന്ന മാറ്റം നമ്മൾ വളർച്ച എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഭൗതികമായ ശരീരത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഘടനാപരമായ വ്യത്യാസങ്ങൾ ഇതാണ് നമ്മൾ വളർച്ചയിൽ സൂചിപ്പിക്കുന്നള്ളൂ പക്ഷേ വികസനം എന്ന് പറയുന്നത് ഒരു ഓവറോൾ ടൈമാണ് ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബിഹേവിയറിലായിട്ടുള്ള കാര്യങ്ങൾ സ്വഭാവത്തിൽ വരുന്ന മാറ്റം പുതിയ സ്കില്ലുകൾ നേടുന്നത് ഒക്കെ തന്നെ ഈ പറഞ്ഞ വികസനത്തിൽ ഉൾപ്പെടുന്നു വികസനം ആരംഭിക്കുന്നത് ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പോവും എവിടെ വരെ മരണം വരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ബർത്ത് ടു ഡെത്ത് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണത് കാരണം ഗ്രോത്ത് എന്ന് പറയുന്നത് മെച്യൂരിറ്റി എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഫസ്റ്റ് വൺ ബുദ്ധിശക്തി നല്ല ബുദ്ധിശക്തി ഉള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ വികസനം സംഭവിക്കും അവർ പുതിയ പുതിയ കാര്യങ്ങൾ ആർജിച്ചെടുക്കുകയും പെട്ടെന്ന് പക്വതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ആൺ പെൺ വ്യത്യാസമാണ് അതായത് ആൺകുട്ടികൾക്ക് ശാരീരിക ഘടനയിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും ഹെൽത്ത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടികളെക്കാളും നല്ല രീതിയിൽ കരുത്താർജിക്കും പക്ഷെ പെൺകുട്ടികളാണ് പെട്ടെന്ന് മെച്യൂരിറ്റിയിലേക്ക് എത്തിച്ചേരുന്നത് അതേപോലെ മൂന്നാമതൊരു പോയിൻറ്റാണ് ഗ്രന്ഥികൾ ഗ്രന്ഥികളിൽ വളരെ ആണ് തൈറോയ്ഡ് ഗ്രന്ഥി അതുപോലെ തൈമസ് ഗ്രന്ഥികളുടെയൊക്കെ പ്രവർത്തനം ഈ ഗ്രന്ഥികളുടെ പ്രവർത്തനം നേരവണ്ണം നടന്നില്ലെങ്കിൽ പല ബുദ്ധിപരമായ വൈകല്യങ്ങളും കാര്യങ്ങളും സംഭവിക്കാം അപ്പോൾ അത് വികസനത്തെ ബാധിക്കും വേറെ നാലാമതൊരു പോയിൻ്റ് പറയുന്നതാണ് വംശീയം അതായത് പറയുന്നത് ഓരോ വംശങ്ങളും തമ്മിൽ അവരുടെ പൊക്കം ഉയരം അതുപോലുള്ള കാര്യങ്ങൾ വികസനത്തെ സ്വാധീനിക്കുന്നു ഇപ്പോൾ മെഡിറ്ററേനിയൻ ആളുകളുടെ വികസനം പറയുന്നത് യൂറോപ്യന്കാരെക്കാളും പെട്ടെന്ന് തന്നെ നടക്കുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് വംശീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ വികസനത്തെ സ്വാധീനിക്കുന്നു അഞ്ചാമത്തെ ഒരു ഘടകമാണ് ആഹാരത്തിൻ്റെ പോഷക ഗുണം നല്ല പോഷക ആഹാരം കഴിച്ചാൽ മാത്രമാണ് വികസനം സംഭവിക്കുന്നുള്ളൂ സമീകൃതമായ ആഹാരം വികസനത്തിൻ്റെ വളർച്ചയെ പെട്ടെന്ന് തന്നെ വികസനം പെട്ടെന്ന് തന്നെ ആക്കാനായിട്ട് സഹായിക്കുന്നു പല ആഹാരത്തിൻ്റെ പോഷകക്കുറവുകൾ കുട്ടികളുടെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നു ആറാമത്തെ ഒരു കാര്യം പറയുന്നത് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹികം നല്ലൊരു കുടുംബത്തിലാണ് കുട്ടി ജനിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിൽ ഒരിക്കലും ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ പ്രഷറുകൾ കുറവായിരിക്കും പക്ഷേ നേരെ തിരിച്ച് പോവർട്ടി ദാരിദ്ര്യം കൂടുതലാണെങ്കിൽ അവിടെ ഒരുപക്ഷെ ആ കുട്ടിക്ക് വേണ്ടത്ര പോഷക ആഹാരങ്ങൾ കിട്ടിയില്ല എന്ന് വരും അത് ആ കുട്ടിയുടെ വികസനത്തെ ബാധിക്കും അതുപോലെ ഓരോ കൾച്ചറിൻ്റെ ഡിഫറൻസും സംസ്കാരങ്ങളുടെ വ്യത്യാസം കൊണ്ടും വികസനത്തിൻ്റെ തോതിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം ഇനി നമ്മൾ നോക്കുന്നത് വികസന തത്വങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് വികസനം ഒരു അനുസ്യൂത പ്രക്രിയയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമ്മൾ തുടക്കം തന്നെ ഈ ഒരു പോയിൻ്റ് പറഞ്ഞിരുന്നു അതായത് ജനനം തൊട്ട് മരണം വരെ ജനനത്തേക്കാൾ മുൻ ഒരു കുട്ടി ശിശുബീജം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉടലെടുക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്നൊരു പ്രോസസ്സാണത് രണ്ടാമതൊരു കാര്യം പറയുന്നത് വികസനം ക്രമാനുഗതമായ ഒരു മുറയ്ക്ക് അനുസരണമായി നടക്കുന്നു ഫോളോ ആൻഡ് ഓർഡർലി സീക്വൻസ് നമുക്കൊരു കൃത്യമായ ഓർഡറിൽ നടക്കുന്നു എന്ന് പറയാൻ സാധിക്കും കാരണം ഒരു ശിശു നടക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിൽക്കുന്നു അപ്പോൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിട്ടാണ് നടക്കാൻ പഠിക്കുന്നത് അതുപോലെ വ്യക്തമായി സംസാരിക്കുന്നതിന് മുന്നേ വ്യക്തമല്ലാത്ത കുഞ്ഞയോടുകൂടിയുള്ള സംസാരങ്ങൾ നടക്കുന്നു അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് സംസാരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഒരു കൃത്യമായ ഓർഡർ അത് കീപ്പ് ചെയ്യുന്നുണ്ട് അതാണ് പറയുന്നത് മൂന്നാമതൊരു പോയിൻ്റ് പറയുന്നത് വികസനം സാമാന്യതയിൽ നിന്ന് പ്രത്യേകതയിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു ഇതെന്നാ ജനറൽ ടു സ്പെസിഫിക് ഇത് പറയുന്ന വേറെ ഒന്നുമില്ല ആദ്യ കുട്ടികൾക്ക് ശിശുക്കൾക്ക് ആനന്ദം പ്രകടിപ്പിക്കാൻ അത് ശരീരം മൊത്തം ചലിപ്പിച്ചാണ് ആനന്ദം പ്രകടിപ്പിക്കുന്നത് പക്ഷേ പ്രായമായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അതൊരു ചിരിയിൽ ഒതുങ്ങും അതുപോലെ തന്നെയാണ് ആദ്യ കാലങ്ങളിൽ കൈയും കാലും എല്ലാം ചലിപ്പിക്കും പിന്നെ ഒരു വിരല് മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്ത് ചലിപ്പിക്കാനായിട്ട് കുട്ടി പഠിക്കുന്നു അപ്പം ഇത് എന്ന് പറയുന്നത് സാമാന്യതയിൽ നിന്ന് പ്രത്യേകതയിരിക്കും ജനറൽ ടു സ്പെസിഫിക് നാലാമത്തെ ഒരു പോയിൻ്റ് പറയുന്നതാണ് വിവിധ വികസന മേഖലകൾ പര പരസ്പര ആശ്രിതങ്ങളാണ് അതായത് ഓരോ വികസന ഘട്ടങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തുടർന്നു വരുന്ന സ്റ്റേജിൽ വികസനത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കും നല്ല ആരോഗ്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഭൗതികവും സാമൂഹികവുമായിട്ട് നല്ല ഊർജ്ജസ്വലരായിരിക്കും നല്ല രീതിയിൽ വികസനം സംഭവിക്കും ഒരു പോയിന്റ് പറയുന്നത് വികസനം ഒരു വൈയക്തിക പ്രക്രിയയാണ് ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രായത്തിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഓരോ വ്യക്തിയിലും സംഭവിക്കുന്ന വികസനത്തിൻ്റെ തോതിൽ വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ അത് അവരുടെ ബിഹേവിയറും കാര്യങ്ങളും നമുക്ക് നോക്കി അറിയാം ഓരോ വ്യക്തികളുടെയും ബിഹേവിയർ വ്യവഹാരങ്ങൾ വ്യത്യാസമുണ്ട് ആറാമത്തെ ഒരു പോയിന്റ് പറയുന്നത് ഓരോ വികസന ഘട്ടത്തിനും അതിൻ്റേതായ സവിശേഷതകൾ കാണാം അപ്പോൾ ഒരു വികസന ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവം സ്വഭാവമായിരിക്കില്ല വേറൊരു സ്റ്റേജിലെത്തിയൊരു അഡോൾസൻ്റെ ബിഹേവിയർ അപ്പോൾ ഓരോ ഏജിൻ്റേതായ ഓരോ സ്റ്റേജിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഓരോ കാലഘട്ടത്തിൻ്റേതായ പ്രത്യേകതകളുണ്ട് അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും ഒരു കുട്ടി ബിഹേവ് ചെയ്യുന്ന പോലെയല്ല ഒരു അഡോൾസൻ സ്റ്റേജിലെത്തിയ വ്യക്തി ബിഹേവ് ചെയ്യുന്ന അപ്പോൾ ഓരോ വികസന ഘട്ടത്തിനും അതിൻ്റേതായ സവിശേഷതകൾ കാണാം നമ്മുടെ പാഠഭാഗങ്ങളും ടീച്ചിങ് മെത്തേഡ്സും ഇതിനനുസരിച്ചിട്ടാണ് ക്രമീകരിക്കുന്നത് ഓരോ വികസന ഘട്ടത്തിനും ഒതുങ്ങുന്ന രീതിയിലുള്ള സിലബസും കാര്യങ്ങളുമാണ് നമ്മൾ എപ്പോഴും പഠിപ്പിക്കുന്നത് ഇനി ഏഴാമതൊരു പോയിൻ്റ് പറയുന്നത് വികസനം സഞ്ചിതമാണ് ക്യുമുലേറ്റീവ് ഇത് നമ്മൾ നേരത്തെയും ഗ്രോത്തിൻ്റെ കേസിലും പറഞ്ഞൊരു പോയിൻ്റാണ് അതായത് ഒരു സ്റ്റേജിൽ സംഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്ന വികസനമാണ് അടുത്ത ഘട്ടത്തിന് വേണ്ട അടിത്തറവാകുന്നത് അപ്പം നേരത്തേത്ത് സംഭവിച്ചിരിക്കുന്ന വികസനത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള വികസനം സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ മുൻ വളർച്ചയുടെയും അനുഭവത്തിൻ്റെയും ഫലമായിട്ടാണ് അടുത്ത സ്റ്റേജിലുള്ള വികസനം സംഭവിക്കുന്നത് എട്ടാമത്തെ ഒരു പോയിന്റ് പറയുന്നത് വികസനം പ്രവചനക്ഷമമാണ് പ്രിഡിക്റ്റബിളാണ് അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കുട്ടി ഒരു പത്ത് വയസ്സ് കഴിയുമ്പോൾ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത് അവൻ ഇത്രയും കാര്യങ്ങളായിരിക്കും ഗ്രാസ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെൻ്റൽ ഡെവലപ്മെൻ്റ് ഇത്രയായിരിക്കാം സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സംഭവിക്കാം സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സിലബസും പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സിലബസും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അഞ്ചിൽ വളരെ അല്ലെങ്കിൽ നാലിൽ ഒന്നിലും രണ്ടിലൊക്കെ പഠിപ്പിക്കുന്ന വളരെ ലളിതമായിട്ടാണെങ്കിൽ അത് പത്തിലോട്ട് എത്തുമ്പോൾ ആ കുട്ടിക്ക് മാനസിക വികാസം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് സാധിക്കും അടുത്തൊരു ഒമ്പതാമത്തെ പോയിൻറ്റ് പറയുന്നത് ഒമ്പതാമത്തെ പ്രിൻസിപ്പിള് വികസനം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു അതായത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് കുട്ടിയുടെ പാരൻസിൽ നിന്ന് ഇടുന്ന ജീനിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വികസനത്തിലും വ്യത്യാസം വരും അതുപോലെ ചുറ്റുപാടുള്ള സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളും വികസനത്തെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അടുത്തൊരു കാര്യം പറയുന്നത് പത്താമത്തെ വികസനം പക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഇത് പറയുമ്പോൾ പക്വത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഏജ് കഴിയുന്നോറും പക്ഷെ പഠനം എന്ന് പറയുന്നത് നേടിയെടുക്കേണ്ട കാര്യമാണ് പഠനത്തിലൂടെ വ്യക്തിയുടെ സ്വഭാവങ്ങളിലും ചിന്താശേഷിയിലും ബുദ്ധിശേഷിയിലും വ്യത്യാസങ്ങൾ സംഭവിക്കും ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം കാറ്റഗറി ത്രീയിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ത്രൂ ഔട്ട് ദയർ ലൈഫ് സ്പാൻ ഈസ് റെഫേഡ് ആസ് ഓപ്ഷൻ എ മെച്യുറേഷൻ ഓപ്ഷൻ ബി മോട്ടിവേഷൻ ഓപ്ഷൻ സി ലേണിംഗ് ഓപ്ഷൻ ഡി ഡെവലപ്മെൻറ്റ് ഉത്തരം നിങ്ങൾക്ക് കാണും അതായത് സമഗ്രമായ വികസനത്തെ കുറിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇത് തന്നെ മറ്റ് കാറ്റഗറിക്കാർക്കും ചോദിക്കും സമഗ്രമായ വികസനത്തെ ഉൾക്കൊള്ളുന്ന ടേം ഏതാണ് താഴെ താഴെത്തന്നിരിക്കുന്നതിൽ അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്